ഹായ് ഹലോ, നമുക്കൊന്ന് ചെറുപയറും താളും ഒരു കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രണ്ട് തണ്ട് താള് ഇതാ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ചെറുപയറും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ വെന്തിട്ടുണ്ട്, പറ്റ ഉടഞ്ഞു പോകണ്ട. ഞാൻ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് താളരിഞ്ഞതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുപയറിൽ ഉപ്പിട്ടിട്ടില്ല. ഇനി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യമുണ്ട് കുറച്ച് പച്ചമുളക്. 2 പച്ചമുളകാണ് ഞാൻ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. താളിൽ വെള്ളം ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് 2 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചെറുപയറും താളും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഒരു 10 അല്ലിയോളം ചെറിയുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തു. നന്നായിട്ട് ബ്രൗൺ ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച താളും ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫെല്ലോസ് കിച്ചൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.